ഭരണപക്ഷത്ത് നിന്നൊരു എം എൽ എ വേണോ, നിയമസഭയിൽ നിന്നും വാക്കൗട്ട് നടത്താൻ മാത്രമായ ഒരു ജനപ്രതിനിധി വേണോ എന്ന ചോദ്യത്തിനാണ് തൃക്കാക്കരയിലെ വോട്ടർമാർ മറുപടി നൽകുകയെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. രാജ്യമാകെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന കാലത്ത് തൃക്കാക്കരയുടെ വിധിയെഴുത്തിന് പ്രാധാന്യമുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചു. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ജീവനക്കാർ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. ഒരുപാട് വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് തൃക്കാക്കരയെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. എന്നാൽ ജനപ്രതിനിധികളുടെ ദീർഘവീക്ഷണമില്ലായ്മ മൂലം വികസന മുരടിപ്പിന്റെ കേന്ദ്രമായി തൃക്കാക്കര മാറി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും ദ്രുതഗതിയിൽ വളർന്ന് പന്തലിച്ച ഒരു മണ്ഡലമാണ്. നഗരവൽക്കരണം ഏറ്റവും വേഗതയിൽ നടന്ന ഒരു ഭൂമികയാണ് തൃക്കാക്കര. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും വീർപ്പുമുട്ടലുകളും തൃക്കാക്കരയ്ക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ 70s-80s ആസൂത്രണം ചെയ്ത പദ്ധതികൾ മാത്രമാണ് ഇപ്പോഴും തൃക്കാക്കരയ്ക്ക്. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം ചിലർ രാജ്യമാകെ പടർത്തുകയാണ്. അത്തരക്കാർക്കുള്ള മറുപടി കൂടിയാകണം തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ജോൺ ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു. വിഷ്ണു സ്തംഭമാണ്, അവിടെ വിഷ്ണു സ്തോത്രം ചൊല്ലി അതിനെ ഒരു വിഷ്ണു ദേവാലയമാക്കി മാറ്റണം. നമുക്ക് അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒന്നും കുറവില്ല. നമുക്ക് കുറവുള്ളത് ഇപ്പോൾ സ്നേഹത്തിനാണ്. ഐ എച്ച് ആർ ഡി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ പി കെ ബിജുവിന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കാമ്പസിൽ ജീവനക്കാർ സ്വീകരണമൊരുക്കി. സ്വീകരണ സമ്മേളനം ജോൺ ബ്രിട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി.